വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ എണ്ണം 400 കടക്കുകയും 180 പേരെ ഇനിയും കണ്ടെത്താതെ പോകുകയും ചെയ്തിരിക്കുന്ന സമാനതകളില്ലാത്ത ഈ മഹാദുരന്തത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? ആരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ചോദ്യമാണിത്. ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇത്തരമൊരു ചോദ്യം ഏതെങ്കിലും തലത്തെറിച്ചവർ ചോദിക്കുമെന്ന് മുന്നേ കൂട്ടിക്കണ്ടാണ് കേരളദാസനും പരിവാരങ്ങളും മഴയെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും ഒക്കെ പ്രതികളാക്കി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മേനി നടിച്ച് നടക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ എന്നല്ല, ലോകം മുഴുവനുമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പറഞ്ഞാലും ഇവർ അതൊന്നും കണക്കിലെടുക്കില്ല. ഇവിടെ ഒരാൾക്ക് മാത്രമേ വിധി നിർണയിക്കാൻ അവകാശമുള്ളൂ. അതെല്ലാവരും ഏറ്റുപാടിക്കൊള്ളണം. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ക്വാറികളെപ്പറ്റിയോ വനനശീകരണത്തെപ്പറ്റിയോ അനധികൃത നിർമ്മാണങ്ങളെപ്പറ്റിയോ ഒന്നും ആരും മിണ്ടിപ്പോകരുത്. നാവടക്കൂ, പിണറായിക്ക് ജയ് വിളിക്കൂ എന്നാണിപ്പോൾ വാഴ്ത്തുപാട്ടു സംഘം കൊട്ടിപ്പാടുന്നത്. ഈ വാഴ്ത്തുപാട്ട് സംഘത്തിൽ അന്തംകമ്മികൾ എന്ന് വിളിക്കുന്ന അടിമക്കൂട്ടങ്ങൾ മാത്രമല്ല ഉള്ളത്. പുരോഗമന നവോത്ഥാന നായകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ മുതൽ മുഖ്യധാരാ മാധ്യമ ഉടമകളും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെയുണ്ട്. ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് ഇവരൊക്കെയും കോറസ് പാടുമ്പോൾ ഇവിടെ ഇതാ ഒറ്റപ്പെട്ട ചിലരുടെ ശബ്ദം വൻ ഇടിമുഴക്കങ്ങളായി മാറുന്നു. അതിലൊന്നാണ് പ്രശസ്ത ഇടതുപക്ഷ സൈദ്ധാന്തികനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ജി ശക്തിധരന്റേത്. നേരത്തെ ദേശാഭിമാനി പത്രത്തിന്റെ അമരക്കാരനായിരുന്ന ജി ശക്തിധരൻ പാർട്ടിക്ക് അനഭിമതനായതുകൊണ്ട് അന്തംകമ്മികളാരും ജി ശക്തിധരൻ പറയുന്നത് കേൾക്കാറില്ല. പക്ഷേ മറ്റൊരുപാട് ആളുകൾ ജി ശക്തിധരന്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കാറുണ്ട്. ഇതാ ശക്തിധരന്റെ ഏറ്റവും പുതിയ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അതിലെ വസ്തുതകൾ നിങ്ങൾ അറിയാതെ പോകരുത്. കാലം നിങ്ങൾക്ക് മാപ്പു തരില്ല. ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചതിനേക്കാൾ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ദൗർഭാഗ്യമുണ്ടാകുമ്പോഴെങ്കിലും അങ്ങനെയുണ്ടാവാതിരിക്കട്ടെ എന്ന് വ്യക്തമായി മാത്രം നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഈ വാക്കുകൾ അപ്പോൾ ഓർമ്മയിലെത്തണം. മറ്റേതോ ഗ്രഹങ്ങളിൽ കഴിയുന്ന 221 പ്രാണനുകളോട് എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ എഴുതുന്നു. 221 എന്ന് ശക്തിധരൻ എഴുതിയിരിക്കുന്നത് മരണസംഖ്യ 221 എന്നാണ് ഔദ്യോഗിക കണക്ക്. ആ കണക്ക് വെച്ചാണ് ശക്തിധരന്റെ പോസ്റ്റ്. ഇങ്ങനെയാണ്: ഞാനൊരു BJP ഭക്തനോ ആ പാർട്ടിയുടെ ആശയ സംഹിതകളോട് ഏതെങ്കിലും തരത്തിൽ ആഭിമുഖ്യം പുലർത്തുന്ന ആളോ അല്ല എന്നത് തുറന്നു തന്നെ പറയട്ടെ. എന്നാൽ എനിക്ക് പക്ഷമുണ്ട്, പക്ഷപാതമുണ്ട്, അത് ജനപക്ഷമാണ്. എന്നാൽ വയനാട് മഹാദുരന്തം എന്റെയും കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ്. ദുരന്ത നിവാരണത്തിൽ ഓരോ സർക്കാരും ഓരോ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നതിൽ കണക്കെടുപ്പ് നടത്തിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചെല്ലുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാവും എന്നതിൽ എനിക്ക് 2 അഭിപ്രായത്തിന് കാര്യമില്ല. ദുരന്ത നിവാരണത്തിൽ ഓരോ സർക്കാരും ഓരോ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നതിൽ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചെല്ലുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാവും എന്നതിൽ 2 അഭിപ്രായത്തിന് കാര്യമില്ല. ഇപ്പോഴുണ്ടായ വയനാട് ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രസംഗിച്ചതും വേറിട്ട അനുഭവമാണ്. ചിലപ്പോൾ സ്വന്തം പരിമിതി കൊണ്ടാണോ അങ്ങനെ പറയേണ്ടി വന്നത് എന്നതെനിക്കറിയില്ല. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ സമചിത്തത കൈവിടാതെ 1 മണിക്കൂറോളം സമയം നടത്തിയ പ്രസംഗം വള്ളിപുള്ളി വിടാതെ വായിക്കാനിടയായി. അതിന്റെ പൂർണ്ണരൂപം മലയാളത്തിൽ യൂട്യൂബിലുണ്ട്. അതിലെ പ്രസക്ത ഭാഗത്തിന്റെ 1/4 സത്യമെങ്കിൽ വയനാട്ടിലെ ഹതഭാഗ്യരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ മാപ്പു പറയണം. അവരെ കൊലക്ക് കൊടുത്തതാരാണ്? വെളുക്കെ ചിരിച്ചിട്ട് കാര്യമില്ല. ഇതെന്ത് ക്രൂരതയാണ്! മാപ്പർഹിക്കാത്ത സാഡിസം. ഞാൻ വിധികർത്താവുന്നില്ല. അമിത്ഷായുടെ പ്രസംഗം ക്ഷമയോടെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കുക. തന്നെ ഒരു സംഘിയാക്കരുതേ എന്ന അഭ്യർത്ഥനയോടെയാണ് ശക്തിധരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട ശക്തിധരന്റെ തന്നെ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: ചത്തതുപോയി, ഇനി എന്തിനും മാധ്യമങ്ങൾ ഒപ്പാരിയിടണം. തലക്കെട്ടാണിത്. ഇനി ബാക്കി ഭാഗങ്ങൾ കൂടിയൊന്ന് കേൾക്കാം. ഇതിലെല്ലാം ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട്. ഇന്ദിരാഗാന്ധി എന്നൊരു ഭരണാധികാരി ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ സൈലന്റ് വാലി ഇന്നൊരു കോൺക്രീറ്റ് കാടാകുമായിരുന്നു എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ ദുരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. LK അദ്വാനി എന്നൊരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യ കാലാവസ്ഥാ പരിപ്രേക്ഷ്യത്തിൽ
ഏർലി വാർണിംഗ് സിസ്റ്റത്തിലേക്ക് കടന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ആരെങ്കിലും ഓർക്കുമോ? അതുവരെ ശാസ്ത്രരംഗത്ത് അതിന്റെ പ്രഭാവം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതിന്റെ കാലോചിതമായ തുടർച്ച മാത്രമാണ് 2014 ഈ സംവിധാനം നരേന്ദ്രമോദി മികച്ചതാക്കിയത്. അതിന്റെ പൂർണ്ണ നേട്ടം കൊയ്യേണ്ട സമയത്താണ് കേരളം നോക്കുകുത്തിയായി പോയത്. അതേസമയം ഒഡീഷയും ഗുജറാത്തുമൊക്കെ ആ പാത പിന്തുടർന്ന് നല്ല ഫലം കൊയ്തു. ആരെയും ഇടിച്ചു കാണിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. മാധ്യമപ്രവർത്തകരെങ്കിലും ഈ മേഖലയിലെ ശാസ്ത്ര മുന്നേറ്റങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. ദുരന്തമുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് കേരളത്തിലെ എത്ര സ്കൂൾ കുട്ടികൾക്കറിയാം. എന്നാൽ ഒഡീഷയിലെ സ്കൂൾ കുട്ടികൾക്ക് അത് കാണാപ്പാടമാണ്. വെള്ളപ്പൊക്കത്തിൽ 10,000 പേർ മരിച്ചിരുന്ന ഒഡീഷയിൽ മരണം ഇപ്പോൾ 2 മാത്രമാണ്. കൊടുങ്കാറ്റിൽ ആയിരങ്ങൾ മരിച്ച ഗുജറാത്തിൽ ഒരാളെപ്പോലും നരേന്ദ്രമോദിക്ക് മരണത്തിന് കൊടുക്കേണ്ടി വരാതിരുന്നത് അതുകൊണ്ടാണ്. അതൊന്നും കേരളത്തിലെ ഒരു മാധ്യമത്തിലും വായിക്കാൻ കിട്ടില്ല. എന്തെന്നാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ വലിയൊരു പങ്കും ജീവിക്കുന്നത് AKG സെന്റർ കൊണ്ടാണ്. ഇത്രയേറെ നഷ്ടം നമുക്ക് നേരിട്ടിട്ടും പണപ്പിരിവല്ലാതെ എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ? ഡോക്ടർ ഗാഡ്ഗിലുമായി ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്ന് എഴുതാൻ നട്ടെല്ലുള്ള ഒരു പത്രപ്രവർത്തകൻ ഈ മണ്ണിലുണ്ടോ? പേടിയാണ് ഈ വേതാളത്തെ, പേടിയാണ് എല്ലാവർക്കും. വാഴ്ത്തുപാട്ട് എഴുതി വെച്ചിട്ടാണ് തിരുസന്നിധിയിൽ മുഖം കാണിക്കാൻ പോകുന്നത്. ചത്തതുപോയി, ഇനി എന്തിന് മാധ്യമങ്ങൾ ഒപ്പാരിയിടണം അല്ലേ കമലേഷേ? ഇങ്ങനെയാണ് ശക്തിധരൻ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പോസ്റ്റ് പരമാവധി പേരിൽ എത്തേണ്ടതുണ്ട് എന്ന തോന്നലിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.